തിരുവനന്തപുരം സി ടി കോളേജിന് സമീപത്തെ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടം വെട്ടിപ്പൊളിച്ച സ്ഥലം മേയർ ആര്യ രാജേന്ദ്രൻ സന്ദർശിച്ചു. സ്വകാര്യ കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചുമാറ്റി നഗരസഭാ കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കുമെന്ന് മേയർ പറഞ്ഞു. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകാൻ വേണ്ടി ചേരുകയാണ്. ഹരി, പുരോഗമന കേരളത്തിൽ എടുത്തു പറഞ്ഞ് വിമർശിക്കേണ്ട ഒരു സംഭവമാണ് ആ സി ടി എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്തെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. സഹപാഠികളും സുഹൃത്തുക്കളുമായ കുട്ടികൾ ഇടകലർന്നിരുന്നതിൻ്റെ ഭാഗമായിട്ട് റെസിഡൻസ് അസോസിയേഷൻ അവിടുത്തെ ഇരിപ്പിടം വെട്ടിപ്പൊളിക്കുകയാണ്. അവിടെ നേരത്തെ ഹരി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോഴെന്താണ് കാണാൻ കഴിയുന്നത്? മേയർ എന്താണ് സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം പറയുന്നത്? ഒരു 11:30 ആ സമയത്താണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടെ എത്തിയത്. ആ സമയത്ത് തന്നെ സി ടി കോളേജിലെ വിദ്യാർത്ഥികളും അവരുടെ പരീക്ഷ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുകയും ചെയ്തു. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ ഈ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് നിന്ന് ഇവിടുത്തെ അതായത് ഈ ഇവിടെ ഉള്ള പരിസരവാസികളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത്, നമ്മോട് നേരത്തെ സംസാരിച്ചപ്പോൾ ആര്യ പറഞ്ഞത്, ഈ വെയിറ്റ് ഷെഡ് ഇതൊരു സ്വകാര്യ ബസ് സ്റ്റാൻഡാണ്. അതായത് ഇവിടുത്തെ ശ്രീകൃഷ്ണ റെസിഡൻസ് അസോസിയേഷൻ അവർ സ്ഥാപിച്ച ഒരു സ്വകാര്യ വെയിറ്റിംഗ് ഷെഡാണ്. അപ്പോൾ അത് പൊളിച്ചു മാറ്റിയതിന് ശേഷം നഗരസഭ പുതിയ വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിക്കുമെന്നാണ് മേയർ പറഞ്ഞത്. മേയർ ഈ ഒരു പ്രവൃത്തിയെ ഏത് രീതിയിൽ കാണും? അല്ല, ഇതൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ തെറ്റായ ഒരു നടപടി തന്നെയാണ്. കാലം ഇത്രയും പുരോഗമിച്ചു എന്ന് അവകാശപ്പെട്ട കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഒരുമിച്ചിരിക്കുന്നു എന്നൊരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ സീറ്റിനെ മാറ്റിയിടുക, സീറ്റിനെ മാറ്റി അവർ ഒരുമിച്ചിരിക്കരുത് എന്ന് അതെപ്പോഴും പറയുമ്പോഴും അങ്ങനെ തന്നെ ഞങ്ങളത് ചെയ്തു. അത് തെറ്റായ പിന്നെ രീതിയാണെന്ന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അത് ശരിയായ രീതിയല്ല, അത് തെറ്റ് തന്നെയാണെന്ന് അക്സെപ്റ്റ് ചെയ്യണം. അത് കുട്ടികളുടെ ഭാഗത്ത് ഇപ്പോൾ ഈ നടപടി അവർ സ്വീകരിച്ചതിന് ശേഷം കുട്ടികളുടെ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് പരിഹരിക്കപ്പെടേണ്ടത് ഈ രീതിയിലല്ല. കുട്ടികളുടെ ഭാഗത്ത് പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ട് എന്ന് ഞാനിപ്പോൾ എനിക്കറിയില്ല, കാരണം ഇവിടെ ഈ വിഷയത്തിന് ശേഷമാണല്ലോ നമ്മളെല്ലാവരും വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ട രീതി ഇങ്ങനെയല്ല. നഗരസഭ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത്? ഇപ്പൊ നഗരസഭ ഇത് പി ഡബ്ല്യു ഡി റോഡ് ആയതുകൊണ്ട് തന്നെ പി ഡബ്ല്യു ഡി വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതൊരു അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അനധികൃതമായി നിർമ്മിച്ചതാണ്, 9 വർഷത്തോളമായി ഇത് നിർമ്മിച്ചിട്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് പൊളിച്ചു മാറ്റുകയും ആധുനിക രീതിയിൽ അത് വിദ്യാർത്ഥികൾക്ക് എന്ന് മാത്രമല്ല ഇവിടുത്തെ സമീപത്തെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ പറ്റുന്ന തരത്തിൽ സ്ത്രീ സൗഹൃദ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പുതിയ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നഗരസഭ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബെഞ്ച് ആയിരിക്കും? അല്ല, അത് ആധുനിക രീതിയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജെൻഡർ ന്യൂട്രലായി എല്ലാവരും ഒരുപോലെയാണ് എന്ന കാഴ്ചപ്പാട് ഉയർത്തിയുള്ള പ്രവർത്തനമായിരിക്കും നടത്തുന്നത്. അത് എസ്റ്റിമേറ്റും മറ്റ് ഡിസൈനും ഒക്കെ ആയതിനു ശേഷം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്.